ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുവാവുകൾക്ക് കുഞ്ഞുഴുപ്പ് വാങ്ങുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. പ്രഗ്നൻസി കൺഫേം ആയിക്കഴിഞ്ഞ് നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? കാരണം വേറൊന്നുമല്ല, നീണ്ട 9 മാസം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കുഞ്ഞുവാവേനെ കാണാനായിട്ട് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാനൊരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരോടും പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത് തന്നെ. കാരണം വേറൊന്നുമല്ല, 3 മാസം നമ്മുടെ മേജർ ഒരു സ്കാൻ ഉണ്ടല്ലോ, സ്കാനിങ് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടപ്പോഴാണ് ഞാൻ പ്രഗ്നൻസി എല്ലാവരോടും പറഞ്ഞത്. അതിനുശേഷം പിന്നീട് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനതുപോലെ തന്നെ വളരെയധികം സൈറ്റുകളെല്ലാം നോക്കാൻ തുടങ്ങി. കുഞ്ഞുമാവയുടെ ന്യൂ ബോൺ ബേബി കെയർ, ന്യൂ ബോൺ ബേബി ക്ലോത്ത് ഐറ്റംസ്, ന്യൂ ബോൺ ബേബി റൊട്ടീൻസ്, അങ്ങനെ ഒരുപാട് സെർച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. യൂട്യൂബിൽ നോക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, പിന്നെ അമ്മമാർ നമ്മളോട് പറഞ്ഞു തന്നെ അറിവുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വളരെയധികം കൺസേൺഡ് ആയിരുന്നു കുഞ്ഞിൻ്റെ ക്ലോത്ത് ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം അവരുടെ സ്കിന്ന് വളരെ ഡെലിക്കേറ്റഡ് ആണ്, നമുക്കറിയാം, ഭയങ്കര മൃദുലമായിട്ടുള്ള സ്കിന്നാണ് അവരുടെ. അപ്പോൾ പെട്ടെന്ന് അലർജീസ് വരാം, റാഷസ് വരാം, അലർജീസ് വരാം, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവർ ഉറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നല്ലൊരു ഉറക്കം കിട്ടത്തില്ല കുഞ്ഞുമാവയ്ക്ക്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം കൺസേൺഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ചെക്ക് ചെയ്യുമായിരുന്നു മെറ്റീരിയൽസ് നല്ലത് ഏതാണ്. കാരണം നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഇന്നത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി. കാരണം 100% പ്യുവർ ആയിട്ടുള്ള കോട്ടൺസ് ആണ് കുഞ്ഞുമാവുകളുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്യുവർ ആയിട്ടുള്ള മസ്ലിൻ കോട്ടൺസ്, അതുപോലെ തന്നെ ബാംബോ കോട്ടൺസ് ഒക്കെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ഒരുപാട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സൈറ്റുകൾ ഞാൻ നോക്കിയതിലെല്ലാം കാണുന്നത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺസ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. അതും അപ് ടു 3 മന്ത്സ് നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ്. കാരണം കുഞ്ഞുമാവൾ നല്ല ചൂടിൽ പൊതിഞ്ഞ് വേണം നമ്മൾ കിടത്താനായിട്ട്. അതിന് വേണ്ടിയിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള മസ്ലിൻ കോട്ടൺസ് സ്വാഡിൽസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കുറേയും റിവ്യൂസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഓക്കെയാണ് പറയുന്നത്, എല്ലാം നല്ലതാണ് പറയുന്നത്. അങ്ങനെ ഞാനും ഒരെണ്ണം വാങ്ങി നോക്കി, നേരത്തെ കൂട്ടി തന്നെ വാങ്ങി. നമ്മളെല്ലാം ബേബി കെയർ പ്രൊഡക്ട്സ്, അതായത് എസ്പെഷ്യലി നമ്മുടെ ക്ലോത്ത്, ബേബി ക്ലോത്ത് എല്ലാം ഞാനൊരു 9 മന്ത് ആവുന്നതിന് മുമ്പ്, ഒരു 8 മന്ത് പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും വാങ്ങി വെച്ചിട്ട്, ഇപ്പോൾ ജബ്ലയാണെന്നുണ്ടെങ്കിലും ഒരു 3 സ്വാഡിൽസ് വാങ്ങിയായിരുന്നു, മിറ്റൻസ് ബോട്ടീസ് വാങ്ങിയായിരുന്നു, അതുപോലെ തന്നെ ബേബി റാപ്പർ മേടിച്ചായിരുന്നു. ഇത്രയും ഐറ്റംസ് വാങ്ങി നല്ലപോലെ കഴുകി ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മുടെ ബേബി സോപ്പ് ഓയിൽ ഒഴിച്ച് ജസ്റ്റ് മുക്കി വെച്ച് നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് സൂര്യപ്രകാശത്തിൽ ഉണക്കി ഒരു 9 മന്ത് ആയപ്പോഴത്തേക്കും പാക്ക്, ബേബി ബാഗ് ആണെന്ന് തന്നെ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ മസ്ലിൻ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നി, കുഞ്ഞിനെ യൂസ് ചെയ്തിട്ടും വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഒരു മെറ്റീരിയൽ മസ്ലിൻ മെറ്റീരിയൽ ആയിരുന്നു. നമ്മുടെ കോട്ടൺ തുണി ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ സെറ്റ് കൊണ്ടിൻ്റെയൊക്കെ, അതുകൂടാണ്ട് ഞാൻ ബേബിക്കായിട്ട് എസ്പെഷ്യലി എടുത്തത് മസ്ലിൻ കോട്ടൺ ആണ്. അത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ മസ്ലിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ബ്രീത്തബിൾ ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ പ്യുവർ കോട്ടൺ മസ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അങ്ങനെ ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴും അത് പറയണ പോലെ തന്നെയാണ്, ഭയങ്കര തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ്, കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് നല്ലപോലെ സ്യൂട്ടാവുന്ന ഒരു മെറ്റീരിയലാണ് മസ്ലിൻ മെറ്റീരിയൽ. അതുപോലെ തന്നെ മസ്ലിൻ മെറ്റീരിയൽ നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ ഹാൻഡ് വാഷ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഹാൻഡ് വാഷ് ചെയ്ത് നമ്മൾ നല്ലപോലെ വിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. മെഷീൻ വാഷ് ചെയ്ത് ചിലപ്പോൾ ക്ലോത്ത് പെട്ടെന്ന് പിഞ്ചി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടും പറയുന്നത്, നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ട് കിട്ടും, ചിലപ്പോൾ ചിലതെല്ലാം വിലക്കുറവായിരിക്കും, പക്ഷെ നമ്മൾ കുഞ്ഞുവാവയ്ക്ക് മെറ്റീരിയൽസ് ചൂസ് ചെയ്യുമ്പോൾ 100% പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും പറഞ്ഞത് കുഞ്ഞുവാവകൾക്ക്, ന്യൂ ബോൺ ബേബീസിന് ബേബി ക്ലോത്ത് മെറ്റീരിയൽസ് എല്ലാം വാങ്ങുന്ന ടൈമിൽ എപ്പോഴും 100% പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കാം. ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് മസ്ലിൻ കോട്ടനോ അല്ലെങ്കിൽ ബാംബൂ കോട്ടൺസോ കുറച്ചുകൂടി നല്ലതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയുമായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും
ഗുഡ് ബൈ.